Hi friends, I am Sreeraj. Hello, welcome to Vblog4u in the material video blog. Like a swagam. In the number Chiam Bona, the travel video on a travel video, number Chayan, the Colin Gilele, Anchal in the Varanga Salata, Sidijina, Kudukathupara in the Varanga Salata, and a number Bona, Anchal and the Yan Editha Varangarium, Patan Alkarka, Mansilla made it under Anchal in the Korsa Dura under Penda Viti in the Edesham or Random Manicure the Yatra and Larry, Edvatanji, Edvatar kilometer under. அப்போ நம்ம அங்கோட்டேக்கு போவான சோ வாக்கி அப்படி வந்து காணோம் കാണുന്നതാണ് കൊടുക്കുത്തുപാറ നമുക്ക് പോകേണ്ടത് അതിന് മുകളിലേക്കാണ് മാക്സിമം സൂമിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് മുകളിൽ ചെല്ലണം ഓക്കേ ഇത് താഴെയുള്ള റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടുന്നുള്ള അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ വ്യൂ ആണ് പകലൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി താമസിച്ച് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സോ പകലൊക്കെ വന്നു കഴിഞ്ഞാൽ വെളുപ്പിന് ടൈമിൽ നല്ല കോടയൊക്കെ ഉണ്ടാവും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ് ഇപ്പോൾ തന്നെ കാണാൻ പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു സൂമിങ് പവർ ക്യാമറകൾക്ക് കിട്ടിക്കഴിഞ്ഞാണല്ലോ രക്ഷ ഉണ്ടാകത്തില്ല വ്ലോഗിങ് ചെയ്യുന്നവർക്കൊക്കെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ കൊടുക്കുത്തുപാറയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം 76 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ നടത്തുന്നത് അതായത് കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നവർക്ക് ഒരു ടിപ്പെന്ന് പറയുന്നത് കൊട്ടാരക്കര വഴിയാണ് എളുപ്പം പക്ഷേ അവിടുത്തെ റോഡുകൾ വളരെ മോശമാണ് അതുകൊണ്ട് നമ്മുടെ അടുത്ത റോഡ് എന്ന് പറയുന്നത് ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് കണ്ണനല്ലൂർ അവിടുന്ന് പുതിയപ്പള്ളി അഞ്ചല് ചണ്ണപ്പേട്ട അവിടെ നിന്നാണ് നമ്മൾ ആനക്കുളത്തേക്ക് എത്തുന്നത് നല്ല റോഡും അത് തന്നെയാണ് ഏകദേശം ഒരു 3 കിലോമീറ്റർ അധികം ഓടിയാലും നിങ്ങൾക്ക് 10 കിലോമീറ്റർ ലാഭിക്കാൻ പറ്റും കൊട്ടാരക്കര പോകുമ്പോൾ ആ റോഡ് മോശമായതുകൊണ്ട് 10 കിലോമീറ്റർ ഞാൻ പറയാം പെട്രോളിൻ്റെ എല്ലാം നഷ്ടം കൊണ്ടാണ് പറഞ്ഞത് എറണാകുളം അങ്ങനെ ദൂരഭാഗത്തുനിന്ന് വരുന്നവർക്ക് വരാൻ എളുപ്പമെന്ന് പറയുന്നത് എംസിയുടെ ഡയറക്റ്റ് ട്രിവാൻഡ്രം എംസി റോഡ് പിടിക്കുക കോട്ടയം എറണാകുളം ഭാഗത്തു നിന്ന് ട്രിവാൻഡ്രം എംസി റോഡ് പിടിക്കുക അപ്പോഴത്തെ അവിടെ വരുമ്പോഴത്തേക്ക് അഞ്ചലിൽ നിന്നാണ് നിങ്ങൾ തിരിയേണ്ടത് അഞ്ചലിൽ നിന്ന് 200 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ചെന്നപ്പേട്ടയൊക്കെ റൈറ്റിലേക്ക് തിരിയുക അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുത്തുപാറയിലേക്ക് വരുന്നത് വരുന്നതിനിടയ്ക്കുള്ള മനോഹരമായ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെയും പകൽ ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ ദൂരെ നിന്നുള്ള നമ്മളുടെ കൊടുക്കുത്തുപാറ സാധു ഭംഗിയാണ് അത് നമ്മൾ ഷൂട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ പ്രിവ്യൂ നിങ്ങളതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ടാവും സോ നമുക്ക് ഇനി പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോകണം ടിക്കറ്റ് എടുക്കുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കിട്ടും ബൈക്കിലാണ് ഞാൻ വന്നത് ബൈക്കിന് നമുക്ക് ചാർജ് വരുന്നത് വെച്ചിട്ട് 15 രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത് ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പാറയാണ് സോ ഇതിൻ്റെ മറ്റ് കുറേയധികം പ്രത്യേകതകളുണ്ട് അപ്പോൾ നമ്മൾ കയറി പോകുന്ന വഴിക്ക് നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം ഒരുപാട് പ്രത്യേകത ഉള്ളൊരു പാറയാണ് കൊടുക്കുത്തുപാറ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തത് ഇവിടുത്തെ സാറ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 9 മണി തൊട്ട് 4 മണി വരെയാണ് എൻട്രൻസ് ടൈം എന്ന് പറയുന്നത് 10 മണി എന്നാണ് പറയുന്നതെങ്കിൽ കാരണം ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് നോക്കാമെങ്കിൽ പല ടൈമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് പക്ഷേ നമ്മുടെ സാറിൻ്റെ സംസാരിച്ചിട്ട് അറിയാൻ കഴിഞ്ഞത് 9 മണി തൊട്ട് 4 മണി വരെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ടൈമും ഇറങ്ങാൻ വേണ്ടിയിട്ട് 5 മണി വരെയാണ് നമുക്ക് ടൈം അലോട്ടഡ് ആയിട്ടുള്ള വൈകുന്നേരം കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്ന ചില സൺസെറ്റ് കാണുക എന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരും വൈകുന്നേരങ്ങളിൽ എത്തുക പക്ഷേ ഏറ്റവും പ്രവാസത ഈ 9 മണി സമയത്തൊക്കെ നിങ്ങൾ ലക്ക് ഉണ്ടെങ്കിൽ
നമുക്ക് ഈ പറഞ്ഞ റൂട്ട് ഈ കോടയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന ഭാഗമുണ്ടെങ്കിൽ കോടയും മറ്റുള്ള കാര്യങ്ങൾ കാണാനും പറ്റും. നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത്, പക്ഷെ എത്രത്തോളം സക്സീഡ് ആവുമെന്ന് അറിയത്തില്ല. ഇന്നലെയൊക്കെ അവധി ആയതുകൊണ്ട്, ഇന്നിപ്പോൾ ചതയ ദിനമാണ്, അവധി ആയതുകൊണ്ട് ഇന്നലെയൊക്കെ 6 മണിവരെയാണ് ആളിറങ്ങാൻ ടൈം എടുത്തതെന്നാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറിപ്പോവാം. അങ്ങനെയാണ് ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റ് മാറിയ ശേഷം അങ്ങനത്തേക്ക് 1 കിലോമീറ്റർ നമുക്ക് ബൈക്കിൽ പോകണം. പിന്നീട് 360 സ്റ്റെപ്പുകളാണ് ഇതിൽ നമുക്ക് മുകളിൽ കയറാനായിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ ഹൈറ്റ്. നമ്മൾ അത്യാവശ്യം വെള്ളവും കാര്യമെല്ലാം കൈ കരുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്നവർക്കുള്ളൊരു ടിപ്പാണ്, അതായത് എന്തായാലും ക്ഷീണിക്കും. ഏകദേശം 3 ഉപ്പയുള്ളെങ്കിൽ നിങ്ങളുടെ കയ്യിൽ, രണ്ടുപേരുണ്ടെങ്കിൽ 3 ഉപ്പയുള്ളെങ്കിൽ കയ്യിൽ വേണം. അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ സിഗരറ്റ്, ലിക്കറ്, ഇതൊന്നും അലോഡല്ല, പ്രൊഹിബിറ്റഡ് ആണ്. സോ കഴിയതും അത് അവോയ്ഡ് ചെയ്യുക, കാരണം അത്ര സൂപ്പർ ഏരിയ ആണ്. അല്ല തന്നെ നമ്മൾ വന്ന് നാച്ചുറലി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഓക്കെ, സോ നമുക്കിനി മുകളിലേക്ക് പോകാം. ചെല്ലുന്നു വെള്ളച്ചാട്ടം കാണാനായിട്ട്. പക്ഷേ ഇത് ബൈക്കിനകത്ത് ഈ ചെറിയൊരു ഓഫ് റോഡ് കൊടുത്തിട്ട് പോകുന്ന നമ്മുടെ തെന്മല റോസ്മലയിലൊക്കെ പോകുന്ന ആ ഒരു ആംബിയൻസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സമയത്ത് ആളുകൾ വളരെ കുറവായിരുന്നു. ചിലവരിവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ നമുക്ക് ഈ കുടുക്കത്തുപാറയെ കുറിച്ച് കൂടുതൽ, എന്നെ കണ്ടില്ല, ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്ന ചേട്ടന്മാർക്കായിരിക്കും. ചേട്ടാ, നമുക്ക് മൊത്തം എത്ര ഹൈറ്റ് ആണ് കുടുക്കത്തുപാറ? ഞങ്ങള് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരല്ല, ഇവിടെ ഗൈഡ്. ഓക്കെ, ഗൈഡുകളാണ്. അപ്പൊ ഞങ്ങള് പറഞ്ഞിട്ട് ഇവിടെ 3 സ്റ്റാഫുകളുണ്ട്. അവസാനം ഇവിടുത്തെ ഈ സ്റ്റെപ്പ് 360 സ്റ്റെപ്പ് മേടിക്കുമ്പോ, ഇത് അലയമൺ പഞ്ചായത്തില് ഇത് ആനക്കുളം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് കുടുക്കത്തുപാറയ്ക്കോട്ട ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ നിന്ന് പറഞ്ഞാൽ ആനക്കുളത്ത് ചെന്നപ്പെട്ട കൊല്ലം ജില്ലയായത്, കൊല്ലം ജില്ല. അപ്പോൾ ഇത് ആന ചെന്നപ്പെട്ട 5 വഴി ചെന്നപ്പെട്ട വന്നിട്ട് വന്ന് ആനക്കുളം വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് 1.25 കിലോമീറ്റർ ആണ് ഈ കുടുക്കത്തുപാറയ്ക്ക്. അപ്പൊ അത് ഇവിടെ വന്ന് ഒരു ഈ കുറച്ച് അക്കേഷ കേസരിയുടെ പിന്നെ ഫോറസ്റ്റ് ഏരിയയിലിട്ട് നല്ല പ്രകൃതി ഭംഗികളെ ആസ്വദിച്ച് ഇവിടെ കയറി വന്ന് കുടുക്കത്ത് സ്റ്റെപ്പിന്റെ അവിടെ വന്നിട്ട് ഒരു 365 സ്റ്റെപ്പ് മേളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി പ്രകൃതിയാണ്. കിടാവിപ്പാറ കാണാം, പൊന്മുടി കാണാം, നാല് ജില്ല എന്ന് പറയുമ്പോ അത് ജില്ല നമുക്ക് അത് പ്രകൃതിയായിട്ട് നമുക്ക് മൊത്തം ജില്ലകൾ മൊത്തത്തിൽ കാണാൻ പറ്റും. അതിന്റെ ഒരു പൊന്മുടിയുടെ കുറച്ച് പോസ്റ്റ്, പിന്നെ കിടാവിപ്പാറ, പിന്നെ നമ്മുടെ തെങ്കാശിയുടെ കുറച്ച് പോസ്റ്റ്, അതേപോലെ തന്നെ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ദ്രവും പോലെയുണ്ട്. അത് ഡിസംബറിലാണ് ഞാൻ വന്നപ്പോഴേ ചോദിച്ചു, നല്ല ഡിസംബറിലാണ് അത് പൂക്കുന്നത്. അത് പൂത്തു കഴിഞ്ഞാൽ അത് 2-3 മാസം വരെ ആ പൂ അങ്ങനെ നിൽക്കുന്നുള്ളതാ. പിന്നെ ഇവിടെ ആ കാവിന്റെ അവിടെ ആ വനപ്രദേശത്ത് നല്ല ആരോഗ്യ പച്ചയുണ്ട്, മറ്റുള്ള എല്ലാ ഔഷധ രീതിയിലും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഉണ്ട്. പിന്നെ ഈ സ്റ്റെപ്പിന്റെ അവിടെ വന്നിട്ട് ഒരു 4 സ്റ്റെപ്പ് അങ്ങോട്ട് കയറി കഴിഞ്ഞു, 4 ബെഞ്ചിന്റെ ആ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഹ പണ്ട് സായിപ്പ്. അപ്പൊ അത് വെച്ചാൽ അതിനെ ഒരു 1000 അടി കൊണ്ട് ഈ പാളയം അത് നല്ല അത് ഇത് പണ്ട് ഇവിടെ ആൾക്കാർ പറയുന്നത് ഈ കുടുക്കത്ത് എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. ഈ കുടുക്കം, അപ്പോൾ ഈ പണ്ട് ഈ വയലിലൊരു കുടുക്കം ഉണ്ടായിരുന്ന പറയുന്നത് ഒരു ശബ്ദം, അപ്പോഴാണ് ഈ കുടുക്കത്തുനിന്ന് ഈ പേര് വന്നത്. ഈ കുടുക്കത്തുനിന്ന് ഈ പേര് വന്നു പറഞ്ഞപ്പോ ഇത് ഒരു ശിവലിംഗത്തിന്റെ ഐതിഹ്യമായിട്ട് കണക്കൂട്ടും. ഇത്
ഇത് ട്രെയിൻ പാറ ഡിസൈൻ ചെയ്ത് എടുക്കണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അവരത് പരിഗണിക്കുന്നു. പിന്നെ ഇവിടെ പഴവർഗ്ഗങ്ങള് മൂട്ടപ്പഴത്തിന്റെ കീഴിലായിട്ട് കുറച്ച് വർഷമായിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലെ. അഞ്ചാമത്തെ വർഷം കുറച്ച് വർഷം. പക്ഷെ അതിന്റെ ഒരു ഡെവലപ്പോ കാര്യങ്ങളില്ല. വെറും 20 രൂപ കൊടുത്ത് ഒരു വണ്ടിക്ക് പ്രത്യേകമായി കാറിന് 30 രൂപ. പക്ഷെ കാറൊക്കെ കയറി വരാൻ ഇച്ചിരി പാടാണല്ലോ. അതുകൊണ്ടുതന്നെയാണ് ഞാൻ ബൈക്കിൽ വന്ന കാരണം ഓഫ് റോഡ് പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ വണ്ടി ഒന്ന് കുടിക്കൊക്കെ രസമാണ്. പക്ഷെ അത് എല്ലാ വണ്ടികൾക്കും അത് പറ്റും. കാറുകൾക്ക് പരിമിതിയാണ്. വളരെ സന്തോഷം. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് തന്നെ പറയുന്നത് വളരെ സന്തോഷം. ചേട്ടൻ പറഞ്ഞാലും 360 സ്റ്റെപ്പുകളാണ് ഇത് മുകളിലേക്ക് കയറാനായിട്ടുള്ളത്. കയറുന്ന വഴിക്ക് കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം നന്നായിട്ട് ക്ഷീണിക്കും. സിമ്പിൾ ആൻഡ് ഹംബിൾ അല്ലേ. ഈ പാറ നോക്കൂ, എത്ര ഉയരത്തിലാണ് നിൽക്കുന്ന, ഒരു പിടിയില്ല. ആ വെട്ടടിക്കുന്നോണ്ടാണ് ഒരു ഗ്ലെയർ അതിന് മുകളിലേക്കുണ്ട്. ആതിരപ്പള്ളിയിൽ പോകുന്ന ടൈമില് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാണ് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അവിടെ പോകാൻ കറക്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പൊ ഞാൻ തിരിച്ചിറങ്ങണം ആ പാറയെടുത്ത് പോകണം. കാരണം ആ നല്ലൊരു ഒഴുക്കുള്ള സ്ലോപ്പും കാര്യമെല്ലാം അങ്ങനെ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഫൈനലി നമ്മളുടെ കൊടുക്കുത്തുപാറയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. അസാധ്യ ഭംഗിയാണ് ഇതിന് മുകളിൽ നിന്ന് കാണാൻ. പിന്നെ മുകളിൽ നിന്നുള്ള കാഴ്ച തന്നെ അസാധ്യം. നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ മുകളിൽ നിന്നുള്ള കാഴ്ച. മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നാൽ മതി. വേറെ ഓപ്ഷൻ അത് പറയാനില്ല. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന അനുസരിച്ചിട്ടാണ് ഓരോ പോയിന്റിൽ നമുക്ക് കാണപ്പെടുന്നത്. ജടായിപ്പാറ, പൊന്മുടി അങ്ങനെയുള്ള പോർഷൻ. Thank you.
പാറയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതോ അവിടെ കാണുന്നതാണ് ജഡായി പാറ. പക്ഷെ എത്രത്തോളം ഞാൻ സൂമിങ് കിട്ടുമെന്ന് അറിയില്ല. ഞാൻ കണ്ണിന് തന്നെ വലിയ പാടുപെട്ടാണ് കാണുന്നത്. ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് കാണുന്ന അതാണ് ജഡായി പാറ. സി, ചെറിയൊരു പൊട്ടുപോലെ കാണാമായിരുന്നു. അതാണ് ജഡായി പാറ സ്ട്രക്ചറിൻ്റെ ആ തല്ല. ആ ഉണ്ടല്ലോ ജഡായുൻ്റെ ആ പോർഷനാണ് എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് വയ്ക്കുന്നത്. ജഡായി പാറ അത്രയും നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നല്ല അടിപൊളി കാറ്റുമാണ് അവിടെ നിന്ന് വീശുന്നത്. ഇതുപോലെ തിരിച്ചിറങ്ങുകയാണ്. കയറുന്ന പോലെ എല്ലാം പോയപ്പോ ചിറായി പാറ ഉണ്ട്, പിന്നെ സായിപ്പ് ഗുഹ. നാല് ജില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഈ പറഞ്ഞതിലോട്ട് മൊത്തം വനപ്രദേശം പോലെ കിടക്കുന്നുണ്ട്. ഗുഹം വെച്ച് പറയാൻ പറ്റുള്ളൂ, കാരണം പൊന്മുടിയൊക്കെ ഓൾറെഡി പോയത് കാരണം തന്നെ വലിയൊരു ഹൈറ്റ് ഉള്ള മലയും ചുറ്റും പക്ഷെ മുട്ടക്കുന്ന പോലെ നിൽക്കുന്നത് നമുക്കത് മനസ്സിലാവും. പൊന്മുടിയുടെ പോഷനാണ് കാശി ഏതാണെന്നുള്ള എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്തൊക്കെ പോഷൻ ഉണ്ടായിരുന്നു പറഞ്ഞത് ചെറായിപ്പാറ നമുക്ക് നന്നായിട്ട് കാണാം. ചെറിയ പൊട്ടുകളെങ്കിലും നമുക്ക് സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചു. സായിപ്പ് കൂടെ അതേപോലെ നന്നായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ 9 മണിക്ക് ഇവിടെ കയറാവുന്ന രീതിയിൽ വേണം വരാനായിട്ട്. വണ്ടി വെക്കുന്നതിനുള്ള പാർക്കിംഗ് ഫീസ്, കാറ് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടു കുറച്ച് ഏരിയാസിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഓഫ് റോഡുണ്ട്. പക്ഷേ ബൈക്ക് ഒന്നും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല കയറി വരുന്നതിന്. സോ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ശ്രീരാജ്.